കേരളത്തിലെ എല്ലാ വിമാനത്താവളങ്ങളിൽ നിന്നും എയർ ഇന്ത്യയുടെ പല സ്ഥലങ്ങളിലേക്കുള്ള എക്സ്പ്രസ് വിമാനങ്ങൾ റദ്ദാക്കിയിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു മുന്നറിയിപ്പും ഇല്ലാതെയാണ് ഈ വിമാനങ്ങൾ റദ്ദാക്കിയത്. അതുകൊണ്ട് തന്നെ ആളുകളെല്ലാം വളരെ ബുദ്ധിമുട്ടിലാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മാത്രം 4 വിമാനങ്ങളാണ് റദ്ദാക്കിയത്. മസ്കറ്റ്, ഷാർജ, ദുബായ്, അബുദാബി സർവീസുകളാണ് റദ്ദാക്കിയത്. ഷീജ തന്നെയാണ് നമ്മളോടൊപ്പം ചേരുന്നത് ഈ വാർത്തയുടെ വിവരങ്ങളുമായി. ഷീജ, ഈ മുന്നറിയിപ്പില്ലാതെ വിമാനങ്ങൾ റദ്ദാക്കിയത് യാത്രക്കാരെ വലിയ ബുദ്ധിമുട്ടിലാക്കുകയാണ്. നേരത്തെ നമ്മുടെ പ്രേക്ഷകരൊക്കെ എഴുതിയതുപോലെ പലരും ജോലിക്ക് കയറേണ്ടതിൻ്റെ തലേ ദിവസവും വിസ കാലാവധിയുടെ ഒക്കെ വളരെ അടുത്ത ദിവസങ്ങളിലുമൊക്കെയാണ് ഈ വിമാനം ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോകുന്നത്. പക്ഷേ വിമാനത്താവളത്തിൽ എത്തുമ്പോൾ വിമാനമില്ല എന്നറിയുന്നു. ഒരു ഉത്തരവാദിത്വവും ഇല്ലാത്ത നടപടി എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് വരുന്നു. ഇന്ന് എന്താണ് സംഭവിച്ചത്? തീർച്ചയായും മനു, ആ രീതിയിൽ തന്നെ ഒരു തരത്തിലുള്ള മുന്നറിയിപ്പുമില്ലാതെ ഈ രീതിയിൽ ജീവനക്കാർ പണിമുടക്കുന്നു, അതേ തുടർന്ന് വിമാനം റദ്ദാക്കുന്നു എന്ന് പറഞ്ഞാണ് ഇത്തരത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വിമാനങ്ങൾ റദ്ദാക്കിയിരിക്കുന്നത്. പ്രധാനമായി 4 സർവീസാണ് ഇപ്പോൾ ഇവർ റദ്ദാക്കിയിട്ടുള്ളത്. 1 ദുബായ്, അബുദാബി, ഷാർജ, മസ്കറ്റ്, ഇത്രയും സ്ഥലത്തേക്കുള്ള വിമാന സർവീസുകളാണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. ഈ പറയുന്നത് പോലെ തന്നെ യാത്രക്കാരാകെ വലിയ ഒരു ആശങ്കയിൽ തന്നെയാണ്. പ്രത്യേകിച്ചും മനു സൂചിപ്പിച്ചതുപോലെ തന്നെ വിസ കാലാവധി അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പത്തെ ദിവസമായിരിക്കും അവർ നാട്ടിൽ വന്ന് മടങ്ങുന്നുണ്ടാവുക. ആ രീതിയിൽ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി, ജോലി ആവശ്യങ്ങൾക്ക് വേണ്ടി ഒക്കെ പോകുന്നവരായിരിക്കും ഇതിൽ അധികവും. പക്ഷേ ഇവരെല്ലാം വലിയ തോതിൽ ഒരു ദുരിതത്തിലാണ് ഇപ്പോൾ ആയിട്ടുള്ളത്. ഇതിന് ബദൽ ക്രമീകരണം ഒന്നും തന്നെ ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പോൾ വലിയ തോതിൽ വിമാനത്താവളത്തിനുള്ളിൽ യാത്രക്കാരുടെയൊക്കെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധമുണ്ടാകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴേതല്ല, അല്പസമയത്തിനകം നമ്മൾ വിമാനത്താവളത്തിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ അവിടെ നിന്നുള്ള കൃത്യമായിട്ടുള്ള അപ്ഡേഷൻ കൂടി നൽകാൻ സാധിക്കുന്നതായിരിക്കും. ഏതായാലും തിരുവനന്തപുരത്ത് നിന്നും ഈ 4 സർവീസുകളും ഇപ്പോൾ റദ്ദാക്കിയിട്ടുണ്ട് എന്ന് ഔദ്യോഗികമായി തന്നെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഈ യാത്രക്കാരുടെ കാര്യത്തിലാണ് ഒരു തീരുമാനം ഉണ്ടാകേണ്ടത്. അവർക്ക് ബദൽ ക്രമീകരണം ഏർപ്പെടുത്തുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലാണ് ഇനി കാര്യങ്ങൾ വ്യക്തമാകേണ്ടത്. ശരി ഷീജ, എത്രയും വേഗം വിമാനത്താവളത്തിലേക്ക് പോവുക. ഷീജയാണ് നമ്മളോട് സംസാരിച്ചപ്പോൾ. ഷീജ, ഇപ്പോൾ വിമാനത്താവളത്തിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന വഴിക്കാണ് നമ്മളോട് ഈ കാര്യങ്ങളൊക്കെ തത്സമയം സംസാരിച്ചത്. ഷീജയിലേക്ക് ഞാൻ വരാം. ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് എം സന്തോഷ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. കണ്ണൂർ വിമാനത്താവളത്തിലും ഇതുപോലെ യാത്രക്കാരുടെ വലിയ പ്രതിഷേധമാണ്. എക്സ്പ്രസിൻ്റെ 4 സർവീസുകൾ, ഷാർജ, മസ്കറ്റ്, അബുദാബി സർവീസുകളാണ് അവിടെ നിന്നും റദ്ദാക്കിയിരിക്കുന്നത്. വലിയ പ്രതിഷേധം രൂപപ്പെടുന്നു കണ്ണൂർ വിമാനത്താവളത്തിൽ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എം സന്തോഷ് കണ്ണൂരിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. സന്തോഷ്, മുന്നറിയിപ്പില്ലാതെ വിമാനങ്ങൾ റദ്ദാക്കുന്നു. ഷാർജ, മസ്കറ്റ്, അബുദാബി സർവീസുകളാണ് അവിടെ നിന്ന് റദ്ദാക്കിയിരിക്കുന്നത്. വലിയ പ്രതിഷേധം, നമുക്കറിയാം കണ്ണൂർ വിമാനത്താവളം ഒന്നാമതേ വിമാനങ്ങൾ വളരെ കുറവാണ്. അതിനിടയ്ക്ക് ഉള്ളത് റദ്ദാക്കുന്ന സാഹചര്യം കൂടി വന്നു കഴിഞ്ഞാൽ ആളുകൾ വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകും. മനു, തീർച്ചയായും ഇപ്പോൾ പ്രതിഷേധം യാത്രക്കാർ അവസാനിപ്പിച്ചിട്ടുണ്ട്. കാരണം എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതരുമായി യാത്രക്കാർ ചർച്ച നടത്തുകയും നാളെ പുറപ്പെടുന്ന വിമാനങ്ങളിലേക്ക് ഈ യാത്രക്കാരെ റീഷെഡ്യൂൾ ചെയ്യാം എന്നുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പ്രതിഷേധം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രി മുതൽ കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തിയ യാത്രക്കാരാണ് ഈ വിമാനങ്ങൾ മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കിയത് മൂലം പ്രതിസന്ധിയിലായത്. കണ്ണൂരിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ 3 വിമാനങ്ങളാണ് മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കിയത്. ഷാർജ, മസ്കറ്റ്, അബുദാബി സർവീസുകൾ റദ്ദാക്കുകയായിരുന്നു. 100 യാത്രക്കാർ കണ്ണൂർ വിമാനത്താവളത്തിൽ കുടുങ്ങി. കാരണം അവർക്ക് പലർക്കും വളരെ പെട്ടെന്ന് അവിടെ എത്തി ജോലികളിൽ തിരികെ പ്രവേശിക്കേണ്ടതും വിസ റദ്ദാകുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അവർക്ക് മുന്നിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ പ്രതിസന്ധിയാണ് ഈ യാത്രക്കാർക്ക് ഉണ്ടായത്. ഈ എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ നൽകിയിട്ടുള്ള വിശദീകരണം ഇത് മിന്നൽ പണിമുടക്കാണ് ജീവനക്കാരുടെ എന്നുള്ളതാണ്. എന്നാൽ യാതൊരു തരത്തിലുള്ള അറിയിപ്പും ഇവർക്ക് ലഭിക്കാതെ വിമാനത്താവളത്തിൽ എത്തിയതിന് ശേഷമാണ് ഈ വിമാനം റദ്ദായ വിവരങ്ങൾ അറിഞ്ഞത്. ഏതായാലും വലിയ പ്രതിഷേധം ഇതിനെ തുടർന്ന് വിമാനത്താവളത്തിനകത്ത് യാത്രക്കാർ ഉയർത്തിക്കൊണ്ടുവന്നു. ഏതായാലും ഇപ്പോൾ ഈ ഒരു പ്രശ്നത്തിന് താൽക്കാലികമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ട് മനു. ശരി, ഏതായാലും കണ്ണൂരിൽ പ്രതിഷേധം അവസാനിപ്പിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ എങ്കിൽ പോലും ഈ പറയുന്നത് പോലെ നമ്മൾ വിമാനത്താവളത്തിൽ യാത്രയ്ക്കായി എത്തുമ്പോൾ വിമാനം റദ്ദാക്കി എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ, വിഷമം എന്ന് പറയുന്നത് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. കാരണം പലരും ഈ ലീവ് തീരുന്നതിൻ്റെ അവസാന മണിക്കൂറുകളിലൊക്കെ ആയിരിക്കുമല്ലോ സ്വാഭാവികമായി യാത്ര പോവുക. അത്രയും സമയം കൂടി നാട്ടിൽ നിൽക്കാം എന്ന പ്രതീക്ഷയിൽ അവസാന നിമിഷങ്ങളിലെ വിമാനത്തിന് ടിക്കറ്റ് എടുക്കൂ. ആ ടിക്കറ്റ് എടുത്ത് വിമാനത്താവളത്തിൽ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി ചെല്ലുമ്പോൾ വിമാനമില്ല എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ തെമ്മാടിത്തരം തന്നെയാണ്. ഇത് പല ഘട്ടങ്ങളിലായി എയർ ഇന്ത്യ എക്സ്പ്രസ് ഇത് പലപ്പോഴും ആവർത്തിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ന് അവർ പറയുന്ന ന്യായമെന്ന് പറയുന്നത് ജീവനക്കാരുടെ മിന്നൽ പണിമുടക്കാണ്. ഏതായാലും തിരുവനന്തപുരത്തൊക്കെ വലിയ പ്രതിസന്ധി ഇപ്പോഴും നിൽക്കുകയാണ്. കണ്ണൂരിൽ പ്രതിഷേധം അവസാനിപ്പിച്ചു, പകരം സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ അറിയാൻ വേണ്ടി കഴിയുന്നത്. ഏതായാലും ഈ യാത്ര ചെയ്യുന്ന മനുഷ്യരുടെ കാര്യം വലിയ ബുദ്ധിമുട്ടിൽ തന്നെയാണ്.